ലോക്ക്ഡൌൺ കാലത്ത് ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന പുരുഷന്മാർക്ക് വേണ്ടി ഹെൽപ്ലൈൻ സേവനം ആരംഭിക്കണമെന്ന ആവശ്യവുമായി ഒരു സംഘടന രംഗത്തെത്തിയിരിക്കുകയാണ്. ആണുകൾ പാതുകാപ്പ് സംഘമാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച നിവേദനം തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. ലോക്ക്ഡൌൺ കാലത്ത് ഗാർഹിക പീഡനത്തിനിരയാകുന്ന പുരുഷന്മാർക്കായി ഹെൽപ്ലൈൻ സേവനം തുടങ്ങണമെന്ന ആവശ്യവുമായി പുരുഷന്മാരുടെ സംഘടന രംഗത്തെത്തി. ആണുകൾ പാതുകാപ്പ് സംഘമാണ് ഹെൽപ്ലൈൻ നമ്പർ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമിക്ക് നിവേദനം നൽകിയത്. കൊറോണ വ്യാപനം തടയുന്നതിനു വേണ്ടി പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ കാരണം എല്ലാവരും വീട്ടിൽ തന്നെ തുടരുകയാണ്. വീട്ടിൽ തന്നെ ആയതിനാൽ കുടുംബങ്ങളിൽ പുരുഷന്മാർ പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നതായി നിവേദനത്തിൽ പറയുന്നു. സ്ത്രീ പീഡന നിയമത്തിന്റെ പേരു പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പല പുരുഷന്മാരെയും വീടുകളിൽ അടിമകളാക്കിയിരിക്കുകയാണ്. പലർക്കും ഭക്ഷണത്തിനായി യാചിക്കേണ്ട സ്ഥിതിയാണുള്ളതെന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. ശാരീരികമായും മാനസികമായും പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും പരാതി പറയാനാകാതെ എല്ലാവരും സഹിക്കുകയാണ്. ഇതിനിടയിലും ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷനുകൾ സ്ത്രീകൾക്കെതിരായ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. പുരുഷന്മാർക്ക് പരാതിപ്പെടാൻ പോലും സംവിധാനമില്ലാത്തപ്പോൾ ഈ വാദം ഏകപക്ഷീയവും തുല്യനീതി നിഷേധിക്കലാണെന്നും നിവേദനത്തിൽ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിൽ കുറഞ്ഞ പക്ഷം പുരുഷന്മാർക്ക് അവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുവാൻ ഹെൽപ്ലൈൻ നമ്പറെങ്കിലും ആരംഭിക്കണമെന്നാണ് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് നൽകിയ നിവേദനത്തിൽ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.